ഹായ്, വെൽക്കം ടു കോസിനാസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പണിയാരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭവമാണ്. ഇത് ശരിക്കും ഒരു തമിഴ്നാട് വിഭവമാണ്. നമുക്ക് ഈസിയായി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരൈറ്റമാണ്. നമ്മൾ സാധാരണ ദോശയൊക്കെ റെഡിയാക്കി എടുക്കുന്ന മാവ് ഉഴുന്ന് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് കണക്കായിട്ട് ഒരു കാൽ കപ്പ് ഉഴുന്ന്, രണ്ടും കൂടി ഒരു 5 മണിക്കൂർ നേരം കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാം. എന്നിട്ട് നന്നായി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അരക്കുന്ന സമയത്ത് തലേനാളത്തെ ഇഡ്ഡലി മാവോ ദോശ മാവോ ഉണ്ടെങ്കിൽ അത് ഒരു 2 സ്പൂൺ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ ഇത് വളരെ പെട്ടെന്ന് പൊങ്ങി വരും. ഒരു 2 മണിക്കൂർ വെച്ച് അരച്ച് കഴിഞ്ഞ് 2 മണിക്കൂർ വെച്ചാൽ തന്നെ ഇത് ആവശ്യത്തിന് പൊങ്ങി കിട്ടും. ഇനി അതെല്ലാം ഇഡ്ഡലി മാവും ദോശ മാവും ഇല്ല എങ്കിൽ നമ്മൾ രാവിലെ കുറച്ച് ഉഴുന്ന് കൂടുതലിടുക. ഒരു കാൽ കപ്പ് എന്നുള്ളത് ഒരു അരക്കപ്പൻ്റെ അടുത്ത് ഉഴുന്നിടുക. കുറച്ച് നേരത്തെ അരച്ച് വെച്ച് ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇന്നത്തേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കാനുണ്ട്. അത് ചെറുതായി കൊത്തിയരിഞ്ഞ ക്യാരറ്റ്, ഒരു ഉള്ളി ചെറുതായി കൊത്തിയരിഞ്ഞ വലിയ ഉള്ളിയാണ് സവാള, അതും കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി പൊടിയായി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്. പച്ചമുളക് തീരെ എരിവില്ലാത്തതാണ്, ഒരു 3-4 ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇഡ്ഡലി മാവിൻ്റെ അയവിലാണ് നമ്മളത് റെഡിയാക്കിയിരിക്കുന്നത്. ആ ഒരു അയവിൽ വേണം നമ്മുടെ അരി അരച്ചെടുക്കാൻ. നമ്മൾ റെഡിയാക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലാണ്. അതിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ എണ്ണ ഒഴിക്കണ്ട, കുറച്ച് എണ്ണ, ഒരു തുള്ളി എണ്ണ അതിൻ്റെ കുഴിക്കകത്താക്കി കൊടുത്ത് അതിങ്ങനെ ബ്രഷ് വെച്ച് സ്പ്രെഡ് ചെയ്താൽ മതി. നന്നായി ചൂടാക്കിയതിന് ശേഷം, നല്ല തീയിൽ വെച്ച് നന്നായി ചൂടാക്കിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച ഉടനെ തീ ഏറ്റവും ചെറിയ സിമ്മിൽ വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ആ ചെറിയ തീയിൽ വേണം ഇത് മുഴുവൻ വേവിച്ചെടുക്കാൻ. നല്ല ഒഴിച്ച് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് അടിവശം വെന്ത് കഴിയുമ്പോൾ സൈഡൊക്കെ വിട്ട് വരും. ആ ഒരു അവസരത്തിൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി നമുക്കിതൊരു പപ്പടം കുത്തിനെ കൊണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫോർക്കോ സ്പൂണോ വെച്ച് നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഓരോന്നും ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നതാണ്. നന്നായി പൊങ്ങി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇത്. നമുക്ക് വളരെ എളുപ്പം, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, വളരെ എളുപ്പം വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. നല്ല ടേസ്റ്റുമാണ്, കഴിക്കാൻ സാധാരണ ഇഡലിയൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണിത്. എന്നും ദോശ ഇടുന്നതിന് പകരം ചില ദിവസങ്ങൾ ഇങ്ങനെ ആക്കി കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. കുറച്ച് വെജിറ്റബിൾസും അവരുടെ ശരീരത്തിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ മറ്റേ സൈഡ് പാകമായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കളർ മാറിയിട്ടുണ്ടാകും. ഉള്ള അവസരത്തിൽ നമുക്കിത് കുത്തിയെടുക്കാവുന്നതാണ്. മുഴുവൻ അപ്പം ഞാൻ കുത്തിയെടുത്തു. ഈ ഒരു അപ്പം ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഞാനതിനെ പോകാൻ വേണ്ടി വെക്കുകയാണ്. ഇങ്ങനെ നമുക്ക് മുഴുവൻ അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചട്നിയാണ് കൂട്ടുന്നതിൻ്റെ കൂടെ. നിങ്ങൾക്ക് എന്ത് കറിയും വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. ഇനി അതല്ല, കറി ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ സോഫ്റ്റാണ്, സ്പോഞ്ച് പോലെയാണിത്. വെയിറ്റേ ഇല്ലാത്ത, ചുട്ട് കഴിയുമ്പോൾ തീരെ വെയിറ്റ് ഇല്ലാത്തവരെ അപ്പാണത്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.